അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും എസ് ആർ എൽ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ത്യ വീണ്ടും ഒരു ഓഗസ്റ്റ് 15 വരവേൽക്കാൻ പോകുകയാണ്. അഥവാ വീണ്ടും ഒരു ഇൻഡിപെൻഡൻസ് ഡേ നമ്മിലേക്ക് കടന്നു വരാനിരിക്കുന്നു. രാജ്യം 75 സ്വാതന്ത്ര്യ ദിനത്തെ വരവേൽക്കുന്ന ഈ സന്ദർഭത്തിൽ നമുക്ക് അഭിമാനിക്കാം, നമുക്ക് ആഹ്ലാദിക്കാം, നമുക്ക് സന്തോഷങ്ങളും നല്ല നല്ല സന്ദേശങ്ങളും മറ്റുള്ളവരിലേക്ക് കൈമാറുകയും ചെയ്യാം. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതും നമ്മൾ മനസ്സിലാക്കേണ്ടതുമായ ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ, ഗാന്ധിജി അടക്കമുള്ള ഒരുപാട് മഹാമനീഷികൾ സ്വന്തം ജീവിതത്തെ പോലും ബലി കൊടുത്തുകൊണ്ട് അവർ നേടിയെടുത്ത ഒരു വലിയ സമ്പത്താണ്, വലിയ ഒരു സംഭവമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്നുള്ളത്. എന്നാൽ രാജ്യം 75 സ്വാതന്ത്ര്യ ദിനത്തെ വരവേൽക്കുന്ന ഈ സന്ദർഭത്തിലും ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കൊണ്ട് എന്താണോ ഗാന്ധിജി അടക്കമുള്ള ആളുകൾ ലക്ഷ്യം കണ്ടിരുന്നത് എങ്കിൽ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കൊണ്ട് എന്താണോ അവർ നോക്കിക്കണ്ടിരുന്നത് എങ്കിൽ, അതിൽ ഒട്ടുമിക്ക നല്ല വശങ്ങളും നഷ്ടപ്പെടുന്ന ഒരു ഇന്ത്യയായിട്ട് ഓരോ ദിവസങ്ങൾ മാറി മറിയും തോറും നമ്മുടെ ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിലുള്ള ദുഃഖവും ഈ സന്ദർഭത്തിൽ നമുക്ക് പങ്കുവെക്കാം. എന്തിനു പറയുന്നു, ഏറ്റവും വലിയ മതേതരത്വ രാഷ്ട്രം എന്ന് അഭിമാനം കൊള്ളുന്ന ഈ ഇന്ത്യയിൽ മതത്തിൻ്റെ പേരിൽ മനുഷ്യരെ തമ്മിലടിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ ലാഭം കൊയ്യുന്ന ആളുകളാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും വലിയ വിരോധാഭാസവും ഏറ്റവും വലിയ ദുഃഖവുമാണ്. ഈ ദിവസത്തിൽ നമ്മൾ ആഹ്ലാദങ്ങൾ പങ്കുവെക്കുമ്പോൾ അതിലേറെ നല്ല നല്ല സന്ദേശങ്ങൾ മറ്റുള്ളവരിലേക്ക് കൈമാറുമ്പോൾ ഗാന്ധിജി അടക്കമുള്ള പുസ്തകത്താളുകളിൽ നാം കാണുകയും വായിക്കുകയും ചെയ്യുന്ന പേരുകൾ കൂടാതെ നമ്മുടെ ഈ മലബാറിൽ നിന്ന് ഗാന്ധിജിയുടെ കൂടെ നിന്നുകൊണ്ട് സ്വന്തം ജീവൻ ബലി കൊടുത്ത ഒരുപാട് മാപ്പിള മക്കളുടെ പേരുകളും ഉണ്ട് എന്നുള്ളത് വിസ്മരിക്കുവാൻ പാടില്ല. അവരെയും കൂടെ സ്മരിച്ചുകൊണ്ട് ഈ ഇന്ത്യയുടെ നന്മകൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും അതോടൊപ്പം ആ മഹാമനുഷ്യകൾ കണ്ട ആ നല്ല സ്വപ്നം വരും കാലങ്ങളിലെങ്കിലും പൂവിടരാനും അത് നേടിയെടുക്കുവാനും അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുവാനും മതത്തിൻ്റെ പേരിലും വർഗത്തിൻ്റെ പേരിലും മനുഷ്യരെ തമ്മിലടിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ ലാഭം കൊയ്യുന്ന കിങ്കരന്മാരെ ഈ ഭരണത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് തൂത്തെറിയണം എന്നുള്ള ഒരു സന്ദേശം കൂടെ ഈ ദിവസത്തിൽ നമുക്ക് മറ്റുള്ളവർക്ക് പങ്കുവെക്കാം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രതിജ്ഞ കൂടെ ഈ 75 സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഇന്ന് നാം എടുക്കേണ്ടിയിരിക്കുന്നു. എല്ലാവർക്കും 1000 സ്വാതന്ത്ര്യദിന ആശംസകൾ.